ഇന്ന് ഉച്ചയ്ക്ക് 1:05 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3 ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. പൊതുദർശനം 10 വരെ ഉണ്ടാവും. അതിനുശേഷം 10 അദ്ദേഹത്തിന്റെ ബേപ്പൂരിനടുത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ കണ്ണമ്പറമ്പിലാണ് അദ്ദേഹത്തിന്റെ കണ്ണമ്പറമ്പ് ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തിന് അന്ത്യനിദ്രയൊരുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണുള്ളത്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ പ്രിയ നടൻ മാമുക്കോയയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഈ ആശുപത്രികളിലും വലിയ ആൾക്കൂട്ടം തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട്. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. MK രാഘവൻ MP, മുൻ MLA പ്രദീപ് കുമാർ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരെല്ലാം തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ കയറ്റുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണ്, ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ നിന്ന് ടൗൺ ഹാളിലേക്കായിരിക്കും കൊണ്ടുപോവുക. ടൗൺ ഹാളിൽ 3 മുതൽ രാത്രി 10 വരെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ബേപ്പൂരിനടുത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം രാവിലെ 10 കണ്ണമ്പറമ്പ് ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഖബറടക്കുക. മലയാളത്തിന്റെ പ്രിയനടൻ ഇന്ന് ഉച്ചയോടുകൂടിയാണ് യാത്രയായത്. നമുക്കറിയാം നിരവധി ഹാസ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചെങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു ഹാസ്യനടൻ എന്നുള്ള രീതിയിലല്ല കോഴിക്കോടിന്റെ സാംസ്കാരിക ലോകം കാണുന്നത്. കോഴിക്കോടിന്റെ സാംസ്കാരിക സാമൂഹ്യ രംഗത്തും നാടകരംഗത്തുമെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നടനായിരുന്നു മാമുക്കോയ. കല്ലായിലെ മരത്തിന് അളവെടുക്കുന്ന ജോലിക്കിടയിൽ നാടകരംഗത്ത് സജീവമാവുകയും അവിടെ നിന്ന് സിനിമയിലേക്കുള്ള ഒരു പ്രയാണം വളരെ അടുത്തായിരുന്നു. എങ്കിലും അദ്ദേഹം സിനിമയിലും മികച്ച വേഷങ്ങൾ കെട്ടിയ സമയത്തും അദ്ദേഹം നാടകത്തെ മറന്നില്ല. ഒപ്പം തന്നെ നാടകവും സിനിമയും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തെ അർബുദം ബാധിക്കുന്നത്. 450 ചിത്രങ്ങളിൽ അഭിനയിച്ചു. അർബുദത്തെ പോലും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കുന്നതിനിടയിലാണ് ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ മരണം അദ്ദേഹത്തെ കവർന്നിരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ കയറ്റിയിരിക്കുന്നത് നമുക്ക് കാണാം. ആംബുലൻസിൽ ഇപ്പോൾ ടൗൺ ഹാളിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകും. ടൗൺ ഹാളിലാണ് പ്രമുഖ നടീനടന്മാരുൾപ്പെടെയുള്ള ആളുകളെത്തും. സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളെത്തും. കാരണം വൈക്കം മുഹമ്മദ് ബഷീറും കോഴിക്കോട് അബ്ദുൾ ഖാദറും MS ബാബുരാജും അടങ്ങുന്ന വലിയൊരു പാട്ടുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും നാടക പ്രവർത്തകരുടെയും സിനിമാ പ്രവർത്തകരുടെയും എല്ലാം തന്നെ വലിയ ബന്ധം കാത്തു സൂക്ഷിച്ച ആളാണ്. നമുക്കറിയാം കുതിരവട്ടം പപ്പു സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് കോഴിക്കോട് സ്ലാങ് അദ്ദേഹത്തിന്റെ മാത്രമായിരുന്നു. അതിനുശേഷം അതിലെ കുറച്ചുകൂടെ തീവ്രമായോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നർമ്മം ഉപയോഗിച്ചുകൊണ്ടോ മലയാളികളിലേക്ക് എത്തിച്ചത് മാമുക്കോയയാണ്. മാമുക്കോയ മഹർഷി കണ്ണു മഹർഷിയായി നാടകത്തിൽ അഭിനയിച്ചപ്പോൾ പോലും മലബാറിലെ സ്ലാങ് ഉപയോഗിച്ചതൊക്കെ വലിയ ചിരി പടർത്തിയത് നമുക്കെല്ലാം ഓർക്കാൻ കഴിയും. അത്തരത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അവസാനം പെരുമഴക്കാലം എന്നുള്ള ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ അതിൽ നിന്ന് ഒരുപക്ഷേ നമുക്ക് മാമുക്കോയ ഈ ഒരു ഹ്യൂമറിൽ മാത്രം ഒതുങ്ങിപ്പോയോ ഹ്യൂമർ കഥാപാത്രങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയോ എന്നുള്ളൊരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാരണം ഒരുപക്ഷേ അത്തരത്തിലുള്ള ശക്തമായ വേഷം അദ്ദേഹത്തിന് മറ്റൊരു സിനിമയിലും കിട്ടിയില്ല എന്ന് തന്നെ പറയേണ്ടി. പക്ഷേ നാടകരംഗത്ത് അദ്ദേഹം 150 നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നാടകരംഗത്ത് സജീവമായിരുന്നു. കോഴിക്കോടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിലെല്ലാം തന്നെ മാമുക്കോയ നിറഞ്ഞു നിന്നതാണ്. നാടകത്തിൻ്റെ പരിപാടികൾ അതുപോലെ തന്നെ സ്പോർട്സിനോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഫുട്ബോളിനോട്, എവിടെ ഫുട്ബോൾ ഉണ്ടെങ്കിലും അവിടെ എത്തുക എന്നുള്ളതാണ്. കളി എത്ര മണിക്കൂർ വേണമെങ്കിലും എന്ത് അസുഖമുണ്ടെങ്കിൽ പോലും, ഈ കഴിഞ്ഞ നമുക്കറിയാം ഈ വേൾഡ് കപ്പിന്റെ സമയത്തെല്ലാം തന്നെ ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്തെല്ലാം പരമാവധി അദ്ദേഹം അസുഖബാധിതനായിട്ട് പോലും അദ്ദേഹം മുഴുവൻ കളിയും ഇരുന്ന് കാണാൻ ശ്രമിച്ചു. ഇപ്പോൾ കുറച്ചായി അദ്ദേഹം ഈ അർബുദബാധിതനായതിനെ തുടർന്ന് സിനിമയിൽ നിന്ന് കുറച്ചെല്ലാം തന്നെ വിട്ടുനിന്നിരുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ സാമൂഹ്യ രംഗത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഴിക്കോട് നടക്കുന്ന പൊതുപരിപാടികൾ സാംസ്കാരിക പരിപാടികളിലെല്ലാം തന്നെ മാമുക്കോയ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ടൗൺ ഹാളിലേക്കാണ് കൊണ്ടുപോവുക. ടൗൺ ഹാളിലാണ് പൊതുദർശനത്തിന് വെക്കുന്നത്. 10 വരെ പൊതുദർശനമുണ്ടാവും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും. ജന്മനാട് പള്ളിക്കണ്ടിയാണെങ്കിൽ പോലും അദ്ദേഹം ബേപ്പൂരിനടുത്ത്
കല്ലട്ടിയിലാണ് താമസിക്കുന്നത്, അരക്കിണറിനടുത്ത്. അവിടേക്ക് കൊണ്ടുപോകും. അവിടെയും അവിടുത്തെ നാട്ടുകാർക്കും മറ്റും കാണുന്നതിന് വേണ്ടി മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമായിരിക്കും നാളെ രാവിലെ 10 മണിയോടുകൂടി കണ്ണംപറമ്പിലെ ഖബർസ്ഥാനിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രാഥമിക വിവരമാണത്. ഈ ബന്ധുക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നെടുത്തൊരു തീരുമാനമാണ്. പക്ഷേ അതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അറിയിക്കും. സംവിധായകൻ VM വിനു ഉൾപ്പെടെയുള്ളവർ അവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നാളെ 10 മണിക്ക് കണ്ണൻപറമ്പിൽ മൃതദേഹം സംസ്കരിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മാമുക്കയുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും.